ഓഫ്നി ഗെയിം ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്ന് കേൾക്കുവാനായി. ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്ന് കേൾക്കുവാനായി. ആ ദൈവത്തെ കാണുവാനും ആ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനും ആ ദൈവത്തെ തൊട്ട് അനുഭവിക്കുവാനുമായി ഞങ്ങളിതാ തിയോഫ്നി ഗെയിം ഷോയിലൂടെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. തിയോഫ്നി ഗെയിം ഷോ, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ കടക്കും മുമ്പ് നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കുരിച്ചിര നെഹ്റു നഗർ സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ നിന്ന് വരുന്ന ഷെറിൻ ജോസഫ് ആൻഡ് ജെഫ് ജോജി, നമുക്ക് അവരെ കൈയടിച്ച് നമ്മുടെ ഇവരിലേക്ക് സ്വാഗതം ചെയ്യാം ഗെയിമിലേക്ക്. വള്ളിയറ ചേർത്തല സെന്റ് സേവിയേഴ്സ് ചർച്ചിൽ നിന്ന് വരുന്ന ജോർജ് ഡാനി ആൻഡ് ആന്റണി ഡാനി, നമുക്ക് അവരെ നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. നോർത്ത് ഇടക്കൊച്ചി സെന്റ് മേരീസ് ചേർച്ചിൽ നിന്ന് വരുന്ന ജെയിൻ കാർമൽ ആൻഡ് ലേ ഷാജി, ഇവരെ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു തിയോഫ്നി ഗെയിം ഷോ. നിങ്ങൾ തിയോഫ്നി ഗെയിം ഷോ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? ഒരുങ്ങിയാണോ വന്നിരിക്കുന്നത് ആന്റണി? എങ്ങനെയാണ് ആന്റണി ഒരുങ്ങിയത്? ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാക്ടീസ് ചെയ്ത്. ബൈബിളൊക്കെ വായിച്ചിരുന്നാ ജോസ്? ഓക്കെ. ജീനെ, എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്തിയത്? ലേയാ പ്രാർത്ഥിച്ചു, പിന്നെ പ്രാക്ടീസ് ചെയ്തു. എന്താണ് പ്രാക്ടീസ് ചെയ്തത്? ഒരുമിച്ച് ബൈബിൾ വചനങ്ങളൊക്കെ പഠിച്ചോ? പഠിച്ചിരുന്നു. ഏത് വചനമാണ് പഠിച്ചത്? ജെയിൻ പറഞ്ഞൊരു വചനം, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരണം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തം ഉണ്ടെന്ന് മതി. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണോ? അപ്പൊ ഈ ഇത് ഇതൊക്കെ അനുഭവമാക്കാനാണ് നമ്മൾ ഈ തിയോഫ്നി ഗെയിം ഷോയിലേക്ക് വന്നിരിക്കുന്നത്. ഷെറിനെ പറ, എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്? ആദ്യം നന്നായിട്ട് പ്രാർത്ഥിച്ചു, തിയോഫ്നിയിലെ ഓരോ എപ്പിസോഡിലെ ഗെയിമൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. ഏത് ഗെയിം കണ്ടിരുന്നോ? അത് ഓൺലൈനിലൊക്കെ നോക്കിയോ? എങ്ങനെയാണ്? എന്റെ വീട്ടിലെ ടി വി ഉണ്ട്, പക്ഷെ കേബിൾ ഇല്ല. അപ്പോ ഞാൻ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ അറിഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു ഇതില് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പൊ ഇവരും കണ്ടു തുടങ്ങി, താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് പുതിയ നിയമം പഴയ നിയമം ബാസ്കറ്റിലിടുന്ന ആ ഗെയിംസ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു, ചെയ്തു നോക്കി. ഓക്കെ. പുതിയ നിയമത്തില് അവസാനത്തെ ബുക്ക് ഏതാണ് ജെഫേ? വെളിപാട്. അവനോട് ചോദിച്ചു ഏതാണ്? വെളിപാട് അല്ലേ? ഓക്കെ. ആദ്യത്തെ ബുക്കോ? ആദ്യത്തെ ബുക്കോ മത്തായി. മത്തായിയുടെ സുവിശേഷം. ഓക്കെ പറ, ശരി കണ്ടിന്യൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി, പിന്നെ പ്രാർത്ഥിച്ചു, ബൈബിൾ നന്നായിട്ട് വായിച്ചു, വചനങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു. ഒരു വചനം, ദൈവവചനം: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ജെഫേ, ഒരു വചനം പറയാൻ അവസരം. God will keep the Holy Spirit, whom the Father will send in my name, will teach you everything, remind you of all that I said to you. Okay. Anthony. നാളെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. മത്തായി 6:34 വാക്യം. ഓക്കെ. ജോർജ്, അലസതരാകാതിരിക്കാൻ നിങ്ങൾ അവനെ കൊണ്ട് വേല ചെയ്യിക്കുവേൻ, അലസത തിന്മകൾ വളർത്തുന്നു. സുഭാഷിതങ്ങൾ 33:28. ലയാ, ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നവന്റെ പാദങ്ങൾ എത്ര സുന്ദരമാണ്. റോമ 10:15. ഓക്കെ. വചനത്തിന്റെ ശക്തിയിൽ നമ്മുടെ ഗെയിമിലേക്ക് നമുക്ക് കടക്കാം. തിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. Level 1. ലെവൽ വണ്ണിലെ നിങ്ങൾക്ക് കളിക്കാൻ വളരെ എളുപ്പമായുള്ളൊരു ഗെയിമാണ്. ഞാൻ 6 sentences പറയും. നിങ്ങൾ ഓരോ സെന്റൻസ് കേട്ടിട്ട് ആ സെന്റൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നിങ്ങളുടെ ബോർഡിൽ രേഖപ്പെടുത്തണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. എന്നിട്ട് അത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടീമിൽ ഒരാളായിരിക്കും അത് പോയി ചെയ്യുക. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അത് ശരിയല്ല എന്ന് തോന്നണമെങ്കിൽ ഇവിടുന്ന് പറയാം, മാറ്റിവെക്കാം. റെഡിയാണോ? ഓക്കെ. എങ്കിൽ ടീമിൽ ഒരാൾക്ക് അങ്ങോട്ട് പോവാം. ലെഫ്റ്റ് സൈഡില്, ബോർഡ്.
റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കാം. യാ ഫൈൻ. ഓക്കെ, ആദ്യത്തെ സെന്റൻസ്, ധൂർത്തപുത്രന്റെ ഉപമ വിവരിച്ചു. യേശുവിന്റെ ജനന സമയത്ത് സിറിയയിലെ ദേശാധിപതി അഗസ്റ്റസ് സീസർ ആയിരുന്നു. സിറിയയിലെ ദേശാധിപതി അഗസ്റ്റസ് സീസർ ആയിരുന്നു. ശിഷ്യന്മാർക്കിടയിലെ തീവ്രവാദി എന്നറിയപ്പെട്ടിരുന്നത് യൂദാസ് കറിയോത്ത ആണ്. ശിഷ്യന്മാർക്കിടയിലെ തീവ്രവാദി എന്നറിയപ്പെട്ടിരുന്നത് യൂദാസ് കറിയോത്താണ്. അഞ്ചാമത്തെ ജോർജ്, ഓക്കെ ആണോ? അഞ്ചാമത്തെ സെന്റൻസ്, സുവിശേഷ ഭാഗ്യങ്ങൾ അനുസരിച്ച് ഹൃദയശുദ്ധിയുള്ളവർക്ക് സ്വർഗരാജ്യം ലഭിക്കും. സുവിശേഷ ഭാഗ്യങ്ങൾ അനുസരിച്ച് ഹൃദയശുദ്ധിയുള്ളവർക്ക് സ്വർഗരാജ്യം ലഭിക്കും. ആറ്, മർത്തായുടെയും മറിയത്തിന്റെയും സഹോദരനാണ് ലാസർ. മത്തായിയുടെയും മറിയത്തിന്റെയും സഹോദരനാണ് ലാസർ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ക്ലാസ് കൂടെ വെക്കാം. ടേബിളിനടുത്തേക്ക് നിങ്ങൾക്ക് പോകാം. ഓക്കെ, നമുക്ക് നമ്മളുടെ ഉത്തരങ്ങൾ ഒന്ന് വിലയിരുത്താം. ആദ്യത്തെ സെന്റൻസ്, ആദ്യത്തെ വാചകം ഇതായിരുന്നു, ധൂർത്തപുത്രന്റെ ഉപമ വിവരിച്ചിരിക്കുന്ന ഏക സുവിശേഷകൻ വിശുദ്ധ യോഹന്നാനാണ് എന്നാണ് ഞാൻ പറഞ്ഞ സെന്റൻസ്. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. പിന്നെ ഏത് സുവിശേഷകനാണ്? വിശുദ്ധ ലൂക്കായാണ് ധൂർത്തപുത്രന്റെ ഉപമ വിവരിച്ചിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മൂന്ന് ടീമും, ടീം എയും ടീം ബിയും ടീം സിയും ശരി ഉത്തരമാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസ്, സ്നാപക യോഹന്നാന്റെ പിതാവ് സക്കറിയയാണ്. ടീം എയും ടീം ബിയും ടീം സിയും ശരി ഉത്തരമാണ് വെച്ചിരിക്കുന്നത്. ഗുഡ്. മൂന്നാമത്തെ സെന്റൻസ്, യേശുവിന്റെ ജനന സമയത്ത് ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവിന്റെ ജനന സമയത്ത് സിറിയയിലെ ദേശാധിപതി അഗസ്റ്റ സീസർ ആയിരുന്നു. ഫോൾസ് ആണ്. ക്യുരിനിയോസ് ആയിരുന്നു സിറിയയിലെ ദേശാധിപതി. അപ്പോൾ അത് തെറ്റാണ്. മൂന്ന് പേരും ശരിയാണ് ഉത്തരം വെച്ചിരുന്നത്, പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. സിറിയയിലെ അതല്ല, ക്യുരിനിയോസ് എന്ന ആളായിരുന്നു ആ സമയത്ത് ദേശാധിപതി. നാലാമത്തെ സെന്റൻസ്, ശിഷ്യന്മാർക്കിടയിലെ തീവ്രവാദി എന്നറിയപ്പെട്ടിരുന്നത് യൂദാസ് കറിയോത്ത ആയിരുന്നു. ടീം എ ട്രൂ ആണെന്ന് പറഞ്ഞു, ടീം ബി ജോർജും ട്രൂ ആണെന്ന് പറഞ്ഞു, ടീം സി പറഞ്ഞു തെറ്റാണ്. ആരായിരിക്കും പിന്നെ തീവ്രവാദി? യൂദാസ് കറിയോത്തല്ല. പറ, ഒരു തീവ്രവാദി പോലത്തെ ഒരാളുണ്ടായിരുന്നു, ആരാണ്? ശിമയോനായിരുന്നു തീവ്രവാദി എന്നറിയപ്പെട്ടിരുന്നത്. ശിഷ്യന്മാർക്കിടയില് തീവ്രവാദി എന്നറിയപ്പെട്ടിരുന്നത് ശിമയോനായിരുന്നു. യൂദാസ് കറിയോത്ത എന്താണ് ചെയ്തിരുന്നത്? ഒറ്റിക്കൊടുത്തു. പക്ഷെ ആള് ഗജാൻജി പോലത്തെ ഒരാളായിരുന്നു, പൈസ കൈകാര്യം ചെയ്തിരുന്ന ആളായിരുന്നു. യേശു പോകുന്ന സ്ഥലത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൈസ കൈകാര്യം ചെയ്യുന്നത് യൂദാസ് കറിയോത്ത. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ സെന്റൻസ്, സുവിശേഷ ഭാഗ്യങ്ങൾ അനുസരിച്ച് ഹൃദയശുദ്ധിയുള്ളവർക്ക് സ്വർഗരാജ്യം ലഭിക്കും. എന്താണ്? ഫോൾസ് ആണ്. ടീം എ ഫോൾസ് ആണ് എഴുതിയത്, ടീം ബി ഫോൾസ് ആണ്, ടീം ബി സി ഫോൾസ് ആണ്. ടീം എ, അവർ ദൈവത്തെ കാണും. യെസ്, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്നാണ് സ്വർഗഭാഗ്യങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ആറാമത്തെ സെന്റൻസ്, മർത്തായുടെയും മറിയത്തിന്റെയും സഹോദരനാണ് ലാസർ. ദാറ്റ്സ് ട്രൂ. ഓക്കെ,
അപ്പൊ ആർക്കും മുഴുവൻ ഉത്തരങ്ങളും ശരിയല്ല. എവിടെയാന്ന് വെച്ചാൽ കിരിനോസിൽ എല്ലാവരും പ്രശ്നമായി പോയി അല്ലെ. മൂന്നാമത്തെ സെന്റൻസ് എല്ലാവരും ശരിയാക്കി, അത് ഫോൾസ് ആയി. അപ്പോൾ ഈ ലെവൽ, ഫസ്റ്റ് ലെവൽ അവസാനിക്കുമ്പോ ടീം ബിക്കും ടീം എക്കും ഏകദേശം നാലെണ്ണം വീതം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ടീം സി നിങ്ങൾക്ക് അഞ്ചെണ്ണം ശരിയാക്കി അല്ലേ. ഓക്കെ, അപ്പോൾ ലെവൽ വൺ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം ടീം സി ആണ്. കൺഗ്രാചുലേഷൻ. ടീം സി, നിങ്ങൾക്ക് ആദ്യത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ എത്ര പോയിന്റ് ആണ് കിട്ടുന്നത്? 50 points. യെസ്, ലെവൽ വൺ വിൻ ചെയ്യുമ്പോൾ ടീം സിക്ക് ലഭിക്കുന്നത് 50 points ആണ്. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗറിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9741555333. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. ഓക്കെ, എടക്കൊച്ചിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? കുഴപ്പമില്ല. എത്രാം ക്ലാസ്സിലാണ് ലേയ പഠിക്കുന്നത്? എയ്ത്തില്. ഏത് സ്കൂളിലാണ്? സെന്റ് മേരീസ് സ്കൂളില്. ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് സ്കൂളില് ആണോ? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാണ് പോകുന്നു. ജെയിനെ പറ, ജെയിൻ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ തോപ്പുമടി അല്ലേ? എട്ടാം ക്ലാസ്സിൽ തന്നെയാണ്? ഒമ്പതിലാണ് പഠിക്കുന്നത്. ഒമ്പതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ്? മലയാളം. മലയാളമാണ്. മലയാളം കവിതകളൊക്കെ ഇഷ്ടമാണ്. മലയാളം ആരാ പഠിപ്പിക്കണത് നിങ്ങൾ? മലയാളം മോളിമിസ്. മോളിമിസ് ആണ് പഠിപ്പിക്കുന്നത്. ഒരു കവിതയുടെ ഭാഗമൊന്ന് ചൊല്ലാമോ? കവിത ഇഷ്ടമാണോ? ആണോ? ഒരു കവിത ചൊല്ലാമോ? ഏറ്റവും അവസാനം വായിച്ചൊരു കവിത. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ചെയ്യാതിരുന്നൊരപോയ കാലം, മാവേലി നാടുവാണിയിടും കാലം പാടി പൂനുള്ളിപ്പോയ പൊന്നോണക്കാലം. രണ്ടുപേരും പാടി രക്ഷപ്പെട്ടല്ലേ. ഓക്കെ ലേയ, ലേയക്ക് ഈശോ നൽകിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കഴിവ് എന്താണ് എന്നറിയാവോ? പടം വരയ്ക്കും. നന്നായിട്ട് പടം വരയ്ക്കും. എന്നെയൊക്കെ വരച്ചു തരുമോ? ഞാൻ പിന്നെന്താണ് വരയ്ക്കുന്നത്? കാർട്ടൂൺസ് ഒക്കെ വരയ്ക്കും. മിക്കി ഡൊണാൾഡ് അതൊക്കെ വരയ്ക്കും. അതൊക്കെ വരയ്ക്കും അല്ലേ. ഓക്കെ, ആരാകാനായിട്ടാണ് ആഗ്രഹം? ടീച്ചർ ആകാൻ ആഗ്രഹം. എനിക്കൊരു പോലീസ് ആവാനാണ് ആഗ്രഹം. പോലീസ് ആകാനാ? ആരെങ്കിലൊക്കെ അടിക്കാനും പിടിക്കാനൊക്കെ ഉണ്ടോ? നല്ല പോലീസ് ആയിട്ട്. നല്ല പോലീസ് ആകണം. സമൂഹത്തിന് നന്മ ചെയ്യുന്ന, സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടുന്ന പോലീസ് ആണോ? വെരി ഗുഡ്. അപ്പോൾ ജെയിനും ലേക്കും ദൈവം നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാൻ ശ്രമിച്ചാലോ? റെഡിയാണോ? തിയോഫണി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 2. ഓക്കെ, ലെവൽ 2-ല് നിങ്ങളുടെ ടേബിളിന് മുകളിലായിട്ട് മനോഹരമായൊരു പിക്ചർ, ഈശോയുടെ ജീവിതത്തിലെ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചർ ആയിരിക്കും അവിടെ ഉണ്ടാക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള പിക്ചേഴ്സ് ആണ് ഉണ്ടാവുക. 20 ബ്ലോക്കുകൾ വെച്ച് ആ പിക്ചർ മറച്ചു വെച്ചിരിക്കുക, മാസ്ക് ചെയ്ത് വെച്ചേക്കാം. വലിയ പിക്ചറാണ്, ടേബിളിന് അത്രയുള്ള വലിയ പിക്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് 5 ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാനുള്ള നിങ്ങൾക്ക് അവസരമുണ്ട്. ഞാൻ ആദ്യത്തെ ബ്ലോക്ക് മാറ്റാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ബ്ലോക്ക് മാറ്റാം. നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്ക്. പിക്ചർ ഐഡന്റിഫൈ, മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചർ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്, ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവത്തെ പിക്ചറൈസ് ചെയ്തിട്ടുള്ള പിക്ചറാണ്. ഓക്കെ, കിട്ടിയ ഐഡിയ കിട്ടിയ? അപ്പോൾ റെഡിയാണോ നിങ്ങൾ ചെയ്യാൻ? ജെഫ് റെഡിയാണോ? ഓക്കെ,
സോ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാം, എവിടെ നിന്ന് വേണമെങ്കിലും മാറ്റാം. ആദ്യത്തെ ബ്ലോക്ക് മാറ്റി. എന്തെങ്കിലും ഒരു ഐഡിയ തോന്നണ്ട, എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ, ഐഡിയ കിട്ടിയാൽ ഉടനെ നിങ്ങൾ കൈപോക്കണം. എന്നിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ആദ്യത്തെ അല്ലെങ്കിൽ അടുത്ത ഓരോ ബ്ലോക്ക് മാറ്റാൻ നിങ്ങൾക്ക്, എന്നിട്ട് ഉറപ്പുണ്ടാകണ വരെ ബ്ലോക്കുകൾ മാറ്റിത്തരാം. ഓക്കെ, അഞ്ച് ബ്ലോക്ക് മാറ്റി. ഓക്കെ, രണ്ടാമത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റാം. എനി ഐഡിയ, എനി ഐഡിയ. ഓക്കെ, അടുത്ത ബ്ലോക്ക്, മൂന്നാമത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാം. മൂന്നാമത്തെ ബ്ലോക്ക്, മൂന്നാമത്തെ ബ്ലോക്ക് ശ്വരൻ കൈപൊക്കിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്, ഉറപ്പാണോ? മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന ഈശോയാണെന്നാണ് ഷെറിനും ജെഫും പറയുന്നത്. നമുക്ക് നോക്കാം, മെല്ലിഡി വാളിനോട് ചോദിക്കാം. ഇതാണ് പിക്ചർ, നിങ്ങൾ കണ്ടത് ഈ പിക്ചർ അല്ലേ? കിണറ്റിൻകരയിലിരിക്കുന്ന ഈശോ, അത് മഗ്ദല മറിയോണാ? അല്ല, അത് ആരാണത്? സമരിയാക്കാരിയാണ്. അത് സമരിയാക്കാരിയായ സ്ത്രീയോട് ഈശോ പറയുകയാണ് അല്ലെ, എനിക്ക് ദാഹിക്കാൻ, കുടിക്കാൻ അല്പം ജലം തരാൻ. അപ്പോ റോങ് ആണ്. നിങ്ങൾക്ക് ഇനിയുള്ള ക്ലൂസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഈ ലെവലിൽ പതുക്കെ ഔട്ടാണ്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ബ്ലോക്ക് മാറ്റാൻ നോക്കാം. ടീം ബി ആൻഡ് ടീം സി, നിങ്ങൾക്ക് അടുത്ത ബ്ലോക്ക് മാറ്റാം. ഓക്കെ, ടീം സി കൈപൊക്കി. ഉത്തരം നിങ്ങൾക്ക് ഏതാണ് ഉത്തരം? യേശു പാപിനായ സ്ത്രീയെ എന്ത് ചെയ്യുന്നു? പിടിച്ചു കല്ലെറിയ. എന്താണ് പറയണത്? ക്ലിയർ ആക്കു. യേശു പാപിനായ സ്ത്രീയെ കൈപിടിച്ചു കല്ലെറിയുമ്പോൾ. ഓക്കെ, പാപിനിയായ സ്ത്രീക്ക്, പാപിനിയായ സ്ത്രീയെ യേശു രക്ഷിക്കുന്ന പിക്ചറാണ് അല്ലെ? താഴ്ത്ത് വരിച്ചിട്ടു, അതിനുശേഷം കല്ലെറിയാൻ വന്ന ആളുകളെല്ലാം കല്ലെറിയാതെ പോയി കഴിഞ്ഞപ്പോ, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോ ശിശുവോളോട് പറഞ്ഞു, നീയും പോയിക്കൊള്ളുക, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. അതാണ് പിക്ചർ അല്ലെ? കൈപിടിച്ച് ഉയർത്തുന്നൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം, എൽ ഇ ഡി വോൾ നോക്കാം. യെസ്, സാന്ത്വനപ്പെടുത്തുന്ന, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, പാപിനിയായ സ്ത്രീയെ രക്ഷിക്കുന്ന ഈശോ. ഉത്തരം ശരിയാണ്, ടീം സി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഗുഡ്. ടീം ബി, ഉത്തരം കിട്ടിയിരുന്നോ? യേശു മഗ്ദലന മറിയത്തിന് ഈശോ എഴുന്നേൽക്കാൻ പോകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നു. യേശു മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നതാണ് ഉത്തരം. നോക്കാം നമുക്ക്. യെസ്, മഗ്ദലന മറിയം രാവിലെ ചെല്ലുമ്പോൾ യേശു പറയുന്നു അല്ലെ, പ്രത്യക്ഷപ്പെട്ട് യേശു റിവീൽ ചെയ്യണം. ഓക്കെ, ഇവരും ടീം ബിയും ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. മൂന്ന്, നാലാമത്തെ ബ്ലോക്ക് മാറ്റിയപ്പോൾ ശരിനെ ഒരു ബ്ലോക്കും കൂടെ മാറ്റാൻ ക്ഷമിക്കാമായിരുന്നു അല്ലെ. ഓക്കെ, അപ്പോൾ ഈ ലെവൽ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലെവൽ അവസാനിക്കുമ്പോൾ ടീം സിയും ടീം ബിയും വിൻ ചെയ്തിരിക്കുന്നു. കൺഗ്രാചുലേഷൻ ടീം ബി ആൻഡ് ടീം സി. ടീം സിക്കും ടീം ബിക്കും എത്ര പോയിന്റ് വീതമാണ് ലഭിക്കുന്നത്? 70 പോയിന്റ്സ്. ടീം ബിക്കും ടീം സിക്കും ലെവൽ 2 വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 70 പോയിന്റ്സ് ആണ്. സൂപ്പർ. ജോർജ് പറ, ജോർജിന്റെ വിശേഷങ്ങൾ കേൾക്കട്ടെ. ജോർജ് ആന്റണി, വിശേഷങ്ങളൊന്നുമില്ല. എത്രയിലാണ് പഠിക്കുന്നത് ജോർജ്? എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, ആന്റണി അഞ്ചാം ക്ലാസ്. ഏത് സ്കൂളിലാണ് നിങ്ങൾ? സെന്റ് മേരി ഓഫ് ലവ്ക. എവിടെ, സ്ഥലം എവിടെയാണത്? ചേർത്തലക്കടുത്ത്, മാക്കേക്കടവെന്ന് പറയും. ചേർത്തലക്കടുത്ത്. ഓക്കെ, ജോർജിൽ ദൈവം തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കഴിവ് ഏതാണ്? എനിക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. യെസ്, അത് തിരിച്ചറിയാം. എനിക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് അല്ലെ, നന്നായിട്ട് മനസ്സിലാക്കാനുള്ള, ഗ്രാസ്പ് ചെയ്യാനുള്ള അല്ലെ, പഠിച്ച കാര്യം
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുക അല്ലേ, പഠിച്ച കാര്യം ഓർത്തെടുത്ത് നന്നായിട്ട് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുക, അതൊക്കെ ദൈവം നിന്നുള്ള കഴിവാണ് അല്ലേ. വെരി ഗുഡ്. അപ്പോൾ ഈ കഴിവിന് അനുസരിച്ചിട്ട് എന്ത് സ്വപ്നമാണ് ദൈവത്തിനോടൊപ്പം നേടാൻ പോകുന്നത്? എനിക്ക് MSc ബയോ കെമിസ്ട്രി പഠിച്ചിട്ട് ഡോക്ടറേറ്റ് എടുക്കാനാണ് ആഗ്രഹം. PhD എടുക്കാൻ. വെരി ഗുഡ്. വളരെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് ദൈവത്തിനോടൊപ്പമാണ് പ്ലാൻ ചെയ്തത്. ദൈവത്തിനോട് കൂടെ ആലോചിക്കണം. ദൈവമേ ഈ കഴിവ് തന്നതിന് നന്ദിയും പറയണം. ആ ദൈവത്തിന് ഈ കഴിവിനോടൊപ്പം എന്നെ കൂടുതൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്വപ്നം ദൈവത്തിനോട് പറഞ്ഞ് ദൈവത്തിന് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. ആന്റണി പറ. ആന്റണിയുടെ സ്വപ്നം എന്താണ്? എനിക്കൊരു വൈദികനാകാൻ. വൈദികനാകാനാ? ദൈവത്തെ നന്നായിട്ട് സ്നേഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി നന്നായി നിലകൊള്ളുന്ന, ദൈവത്തിലേക്ക് അനേകരെ അടുപ്പിക്കുന്ന നല്ല വൈദികൻ അല്ലേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ജോർജിന്റെയും ആന്റണിയുടെയും സ്വപ്നങ്ങൾ ദൈവം നടത്തി തരട്ടെ എന്ന് ഞങ്ങളും ഓഡിയൻസും ഒക്കെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ലെവലിലേക്ക് കയറിയാലോ. റെഡിയാണോ? ഓക്കെ, തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. ഓക്കെ, ബൈബിളിലെ എത്ര ബുക്കുകളുണ്ട്? പഴയ നിയമത്തിൽ എത്ര ബുക്കുണ്ട്? പഴയ നിയമത്തിൽ 46. 46. പുതിയ നിയമത്തിൽ 27. അനടി എത്രയാണ്? ഓക്കെ, 27ഉം 46. 73 ബുക്കുകളുണ്ട്. ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ ടാസ്ക് ഇത്ര മാത്രം, 30 ബൈബിളിലെ ബുക്കുകളുടെ പേര് കാർഡുകൾ നിങ്ങളുടെ മേശപ്പുറത്ത് ഉണ്ട്. പുതിയ നിയമത്തിലെ കാർഡുകളുണ്ട്, പഴയ നിയമത്തിലെ കാർഡുകളുണ്ട്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ പുതിയ നിയമത്തിലെ കാർഡുകളും പഴയ നിയമത്തിലെ കാർഡുകളും വേർതിരിച്ച് വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പൊ 15 എണ്ണം വീതം കിട്ടും. 15 പഴയ നിയമത്തിലെ കാർഡും കിട്ടും, 15 പുതിയ നിയമത്തിലെ കാർഡും കിട്ടും. 1.5 മിനിറ്റാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ പഴയ നിയമത്തിലെ ബുക്കുകളും പുതിയ നിയമത്തിലെ ബുക്കുകളും വേർതിരിച്ചു വെക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം. റെഡിയാണോ നിങ്ങൾ? യെസ്. എങ്കിൽ നിങ്ങളുടെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഐ ഗോ സ്വീ ലൈ ഗോ. ഏതാണ് ഏതാണെന്നുള്ള പെട്ടെന്ന് തിരിച്ചറിഞ്ഞോ. വെച്ചോ. വേറെ ആരെയും ശ്രദ്ധിക്കേണ്ട, നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ആദ്യം കഴിയുന്ന ആൾക്ക് കൈപൊക്കാം. പെട്ടെന്ന് ഒതുക്കി വെച്ചോളൂ കൈനാ. നോക്കിയ എന്നെ നോക്കിയ എന്നെ എന്നെ നോക്കിയ ഒതുക്കി വെച്ച. ടെൻ സെക്കൻഡ്സ് മോർ. പെട്ടെന്നാവാം. 6 seconds. പെട്ടെന്ന് പെട്ടെന്ന് ഒതുക്കി വെക്കാം. 3, 2, 1. നിങ്ങൾ ഒരു കാറ്റഗറിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫനി ഗെയിം ഷോയുടെ ഓഡിഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫനി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9741555333. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. അപ്പോൾ ലെവൽ ത്രീ അവസാനിക്കുമ്പോ ടീമേ പുറപ്പാട്. പുതിയ നിയമത്തിൽ കയറിപ്പോയാ? ചാടി കയറിപ്പോയാ? അത് പ്രശ്നമില്ല. ഓക്കെ, ടീം ബി പെർഫെക്റ്റ് ആയിട്ട് വെച്ചു. ഗുഡ്.
ഫസ്റ്റ് തന്നെ നിങ്ങൾ കൈവക്കി, പെർഫെക്റ്റ് ആയിരുന്നു, അടിപൊളി. ഹിംസി വെച്ചു, ബട്ട് പഴയ നിയമത്തിന്റെ ബുക്കുകളുടെ കൂട്ടത്തിൽ ഒന്ന് കൊരിന്തോസും ഒന്ന് തിമോത്തിയോസും കയറിപ്പോയി, രണ്ട് ബുക്കുകൾ. ഓക്കെ, എണ്ണി നോക്കിയപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലേ, എണ്ണുണ്ടായിരുന്നല്ലേ, ഇല്ല എണ്ണിയില്ലേ. ആ ഓക്കെ, ലെവൽ 3 അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം ടീം ബി ആണ്. കൺഗ്രാചുലേഷൻ ടീം ബി. വെരി ഗുഡ്. അപ്പോൾ ഈ ലെവൽ നിങ്ങൾ വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് 90 പോയിന്റ്സ്. 90 പോയിന്റ്സ് ആണ് ടീം ബിക്ക് ലെവൽ 3 വിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. സൂപ്പർ. ഓക്കെ, നമ്മൾ ഇതിനകത്ത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു അല്ലേ. ശ്രദ്ധ ഭയങ്കര ആവശ്യമാണ് നമ്മുടെ ലൈഫിലും ഒക്കെ. ഈ ഫോക്കസ് എന്ന് പറഞ്ഞ സംഭവം, ചെയ്യുന്ന കാര്യം ഫോക്കസ്ഡ് ആയിരിക്കാം. പലപ്പോഴും ഞാൻ എനിക്കും മക്കളുണ്ട്, അപ്പൊ അവർ പഠിക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവും അവര്. പക്ഷെ ഞാൻ ഇവിടെ എന്തെങ്കിലും എന്റെ ഭാര്യനോട് അത് എന്റെ ലാപ്ടോപ്പ് കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടോ എന്ന് വെക്കുമ്പോ ഉത്തരം പറഞ്ഞത് ചിലപ്പോ അകത്ത് പഠിക്കുന്ന ആളായിരിക്കും ഉത്തരം പറയണ, അത് അവിടെ ഉണ്ടാവൂട്ടാ അല്ലെങ്കിൽ ആ മുറിയില് മൂലക്ക് ഉണ്ടാവൂട്ടാ എന്ന് പറഞ്ഞു. കാരണം അവരുടെ ശ്രദ്ധ കുറവായതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ് അവർ കേട്ടത്. അവർ പഠിക്കുന്ന, പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക, ഫോക്കസ്ഡ് ആവുക. ഫോക്കസ്ഡ് അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളെ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റണത്. നിങ്ങൾക്കെല്ലാം അറിയാം, പക്ഷെ അറിഞ്ഞിട്ടും നമുക്ക് ഉത്തരം ശരിയായി വെക്കാൻ പറ്റുന്നില്ല. സോ നമുക്ക് ഈശ്വര ദർശനിലൂടെ, മീൻ ഈ തിയോഫനിയിലൂടെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ദൈവം എനിക്ക് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പ്രവർത്തിക്കാൻ, പഠിക്കാൻ അതിനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ലെവലിലേക്ക് കടന്നാലോ. റെഡിയാണോ? തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്, ലെവൽ 4. ഓക്കെ, അങ്ങനെ 3 ലെവലുകൾ അവസാനിച്ചു, നാം 4-ാമത്തെ ലെവലിലാണ്. 4-ാമത്തെ ലെവൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ് നിങ്ങൾക്ക് ഉള്ളത് കളിക്കാൻ. പസിൽസ് ഗെയിം നിങ്ങളെല്ലാവരും കളിച്ചിട്ടുണ്ടാവും അല്ലേ, വേറെ രീതിയിൽ ഉള്ള പസിൽസ് ഒക്കെ ആയിരിക്കും ഇത്. ഈ മേശയുടെ പുറത്ത് കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു പസിൽ പിക്ചറാണ്. ഈ പിക്ചർ തീർച്ചയായിട്ടും ഈശോയുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും പിക്ചറായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് പിക്ചർ കണ്ടെത്തുക, കറക്റ്റായിട്ടുള്ള പസിൽസ് വെച്ച് പിക്ചർ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക, അതാണ് നിങ്ങളുടെ ടാസ്ക്. നന്നായിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുക, ഈശോയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് അത് മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കടന്നാലോ. റെഡിയാണോ? ഈ പസിൽസിന്റെ ഗെയിം കളിക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം 2 മിനിറ്റ് ആണ്. ഓക്കെ, റെഡിയാണ്? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഭാഗം തൊട്ട് ഫിനിഷ് ചെയ്ത് വന്ന നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. നാല് മൂലകൾ കണ്ടെത്തിയാൽ second. ഒരു ഭാഗം ഫിനിഷ് ചെയ്തു ചെയ്തു വെപ്രാളപ്പെടണ്ട.
വാൺ പസിൽസിന്റെ ഗെയിം കഴിഞ്ഞപ്പോൾ എന്തു പറഞ്ഞു നിങ്ങള്? എന്തു പറ്റി ജോർജ് ആന്റണി? ടഫ് ആയിരുന്ന മൂല നോക്കി നടന്നേച്ചവര് അവര് വിറപ്പിച്ചത് മൂല ഏതായിരിക്കും എന്ന് വെച്ച്. അതെന്തെന്നറിയാമോ, നമ്മ ഒരു കാര്യം നമ്മൾക്ക് ജീവിതത്തിലാണെങ്കിലും അതെ, നമുക്ക് വിഷമുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതിനോട് ചേർന്ന് നിന്ന എല്ലാം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളൊന്ന് കാണുന്നതൊക്കെ ആ ബുദ്ധിമുട്ടുള്ള സാധനം മാത്രമായിരിക്കും. മൂല അന്വേഷിച്ചപ്പോ മൂല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അല്ലെ, മൂല കണ്ടെത്താൻ. പക്ഷേ നമ്മളുടെ മുമ്പിൽ വേറെ നല്ല രസമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചേർക്കാൻ പറ്റുന്നത്, കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന പസിൽസ് ഉണ്ട്. നമ്മൾ അത് കണ്ടില്ല. എപ്പോഴും ജീവിതത്തിൽ ടഫായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആ ടഫായിട്ടുള്ള സിറ്റുവേഷനോട് മാത്രം ചേർന്ന് നിൽക്കരുത്. അവിടെ ഈസി ആയിട്ടുള്ള വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ സെയിം ടൈം തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ടഫായിട്ടുള്ള സംഭവം മാറ്റിയിട്ട് അതൊക്കെ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് വിളിക്കണം. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ടീം എ, ടീം എ എന്തേ, ടീമെ ഏകദേശം പെർഫെക്റ്റ് ആക്കി വെച്ചു. ഭാഗ്യത്തിന് പ്രാർത്ഥിച്ചൊക്കെ ജഫ് ചെയ്തു, ഭാഗ്യത്തിന് ഒരു പീസ് ഞാൻ നോക്കിയപ്പോ അങ്ങനെ കിട്ടി. അത് അതൊരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കണേന്ന് കിട്ടി. ഓക്കെ ഫൈൻ, നാല് പസിൽസ് ബാക്കിയുണ്ട് അല്ലെ, നാല് പസിൽസ് ബാക്കിയുണ്ട്. നിങ്ങൾ ടീം ബിക്ക് പറഞ്ഞ പോലെ ഇപ്രാവശ്യം ശരിയാൻ പറ്റിയില്ല, ടഫായിട്ടുള്ള സംഭവം അന്വേഷിച്ചു നടന്നത്. സിമ്പിളായിട്ട് എല്ലാം എല്ലാം റെഡി ആയിട്ടിരിക്കണ്ടേ, ഈശോന്റെ മുഖവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ അത് അത് യോജിപ്പിച്ചാൽ മതിയായിരുന്നു, ഈശോയുടെ ബോഡി ഇതനുസരിച്ചിട്ട് വെച്ചാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി, എല്ലാം ഏകദേശം റെഡി ആയല്ലേ? പക്ഷെ ഏഴ് പസിൽസ് ഉണ്ടെന്നോ അല്ലേ, രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് പസിൽസ് ബാക്കിയുണ്ട്. പക്ഷെ ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഗുഡ്. നമുക്ക് പസിൽസിന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള പിക്ചർ ഏതാണെന്ന് നമുക്ക് നമ്മുടെ ലീലയിൽ നോക്കാം. യെസ്, കടൽ തീരത്തുള്ള യേശുവിനെയാണ് അല്ലേ, യേശുവിനെയാണ് കാണുന്നത്. ഒരുപക്ഷെ യേശു പ്രസംഗിക്കുകയാകും, ആ മുക്കുവന്മാരോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുകയാവാം അല്ലേ, ആ യേശുവിനെയാണ് കാണുക. അതാണ് പിക്ചർ, നിങ്ങൾക്ക് കിട്ടിയ പിക്ചർ. ഓക്കെ, ഇനി നമ്മളുടെ പസിൽസിന്റെ ഈ ഗെയിം അവസാനിക്കുമ്പോൾ ഏറ്റവും കുറവ് പസിൽസ് ബാക്കിയുള്ളത് ടീം എയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ വിൻ ചെയ്തിരിക്കുന്നത് ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻ. നാലാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം എ, ശരിൻ എത്ര പോയിന്റ് ആണ് എത്ര? 110 അല്ലേ. ടീം എയ്ക്ക് നാലാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് 110 പോയിന്റ്സ് ആണ്. സൂപ്പർ. എന്തിന്റെ വിശേഷങ്ങൾ ജെഫേ? ടെൻഷനായിരുന്ന മൂന്ന് ലെവൽസ് കഴിഞ്ഞിട്ടും പോയിന്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോ തിരിച്ചറിയിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് പോയിന്റ് ഒന്നും കിട്ടിയില്ല, വിഷമമായിരുന്ന. ഇനി ഞാൻ ഇനി ഓർക്കണേന്ന്, ലാസ്റ്റ് ഇതേപോലെ മൂന്ന് ലെവല് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടാകാത്ത ടീം അവസാനത്തെ മൂന്ന് ലെവലും ജയിച്ച് അവര് ട്രോഫിയൊക്കെ എടുത്ത് ഫസ്റ്റ് അടിച്ചു പോകണം. കാരണം അവസാനം നാലാമത്തെ ലെവലില് 110, അഞ്ചാമത്തെ ലെവലില് 130, ആറാമത്തെ ലെവലില് 150 പോയിന്റ് അങ്ങനെയാണ് കിട്ടുന്നത്. നോ പ്രോബ്ലം. അപ്പോൾ ജെഫ് ഇപ്പൊ എത്രയില പഠിക്കുന്നത്? എയ്ത്തിലാണ് പഠിക്കുന്നത്. ഷെറിന എന്താണ് ജെഫിന് ദൈവം തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ്? എനിക്ക് പാട്ട് പാടാൻ മോണോ ആക്ട്. മോണോ ആക്ട് ചെയ്യും, അടിപൊളി, സൂപ്പർ. ഷെറിന എനിക്ക് ആങ്കറിംഗ്, സ്പീച്ച്, സംസാരിക്കുന്ന നന്നായിട്ട്, പാട്ടുപാടും, പിന്നെ ആക്ടിംഗ്. ഒരു മൾട്ടി ടാലന്റ്. ഈ ദൈവം നമുക്ക് ഈ കഴിവുകൾ തരുന്നത് എന്തിനാണ്? വളർത്തി യെസ്. പലപ്പോഴും നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പാഷനായിട്ടല്ല, ദൈവം നിങ്ങൾക്ക് ജീവിക്കാൻ കൂടിയാണ് നിങ്ങൾക്ക് കഴിവുകൾ നൽകുന്നത് അല്ലെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ദൈവം തന്നിട്ടുള്ള കഴിവുകളാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ജോർജ് പഠിക്കാനായിട്ട് ദൈവം കഴിവ് തന്നിട്ടുണ്ട് യെസ്. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് വേണം എനിക്ക് ഡോക്ടറേറ്റ് എടുക്കാനും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ. അപ്പോൾ ജെഫിനും ഇതുപോലെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, സിനിമ നടനാകാനാണ്? ഐഎഎസ് ഓഫീസർ ആകാനാണ്. ഓക്കെ, ഷെറിനെ നല്ല ഡോക്ടറായി കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് ഡോക്ടറായിട്ട് സിവിൽ സർവീസ്. ഓക്കെ, അപ്പോ ജെഫ് ഒരു മോണാക്ട് ചെയ്യാമോ? ഓക്കെ, ഫ്രണ്ടിലേക്ക് വാ, വാ ക്ട് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, നീതിമാനത്തിന് ക്ലേശങ്ങൾ സഹിക്കണമെന്ന് സങ്കീർണ പ്രശ്നത്തിന് പരിഹാരം ജോബിന്റെ പുസ്തകത്തിൽ.
കേൾക്കാൻ എന്റെ ദൈവമേ ഒരു വസ്തു പറഞ്ഞാ കേക്കില്ല. എന്താ മോളെ നീ അവനെ തല്ലുന്നേ? കുട്ടികളായാൽ കൊച്ചൊക്കെ കുറുമ്പ് കാണിക്കില്ലേ, അതിന് നീ അവനെ തല്ല? ഞാൻ ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഈ അമ്മ ഒറ്റരാണ് അവനെ വഷളാക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അടുക്കളയിൽ തീട്ടുപ്പതും പണിയാ. അതിന്റെ അതൊക്കെ അവന്റെ ഒരു കുസൃതി കേട്. ഞാൻ അടുക്കളയിലേക്ക് പോവാ. അമ്മാമ്മ അമ്മാമ്മ അമ്മനെ തല്ലി. അമ്മ ചീറ്റ. അമ്മനെ പറയല്ലേ മോനെ, കുട്ടികൾ കുറുമ്പ് കാണിച്ചാൽ അമ്മമാർ തല്ലൂലേ. അത് മോനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അമ്മാമ്മ ഒരു കഥ പറഞ്ഞു തരാം, ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ കഥ. പണ്ട് പണ്ട് അങ്ങകലെ ജോബ് എന്ന് പറഞ്ഞൊരു ധനികനായ മനുഷ്യനുണ്ടായിരുന്നു. സമ്പൽ സമൃദ്ധിയും തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തിയിൽ ജീവിക്കുന്ന ജോബിനെ സാത്താൻ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഒരു ദിവസം ജോബിന്റെ ആടുമാടുകളെയെല്ലാം കൊള്ളക്കാരെ അയച്ച് തട്ടിക്കൊണ്ടുപോയി. പിന്നീട് സാത്താൻ ജോബിന്റെ മക്കളെയെല്ലാം കൊടുങ്കാറ്റയച്ച് കൊന്നൊടുക്കി. ഇതറിഞ്ഞിട്ടും ജോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. പിന്നെ ജോബിന്റെ അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ഹേ മനുഷ്യ, ദൈവം നിങ്ങൾക്ക് ഇത്രയെല്ലാം നൽകിയിട്ടും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു? നിങ്ങൾ ദൈവത്തെ തള്ളി പറഞ്ഞു മരിക്കി. എന്താ എന്താ നീ പറയുന്നേ? ദൈവം വലിയവനാ, വലിയവൻ. ഓ എന്തൊരു വേദന, അസ്ഥികൾ കാർന്നു തിന്നുന്ന വേദന. ഈ നിദ്രാഹീനമായി ഈ രാത്രിയിൽ അങ്ങ് കാണുന്നില്ലേ എന്റെ വേദന? സൂപ്പർ, അടിപൊളി. താങ്ക് യു, താങ്ക് യു ജെഫേ. വളരെ വളരെ മനോഹരമായിട്ട് ചേഞ്ചുകൾ, ഈ എക്സ്പ്രഷൻസിന്റെ ചേഞ്ചുകളൊക്കെ വളരെ രസകരമായിട്ട് ജെഫ് ചെയ്തു. ജെഫ് അത് നോക്ക്, ആ കഴിവ് തമ്പുരാനോട് കൂട്ടിത്തരാൻ പറ എന്നിട്ട് ചെറിയ ചെറിയ മീൻ ഫിലിമിലൊക്കെ ആക്ട് ചെയ്യാനൊക്കെ ഭയങ്കര സ്കോപ്പുണ്ട്. വരുന്ന ചിലപ്പോ വല്ല സ്റ്റാറൊക്കെ ആയിട്ട് വരുന്ന ജെഫൊക്കെ ആവാം. ഓക്കെ, അപ്പൊ ദൈവം നിങ്ങളുടെ കഴിവുകൾ ഒത്തിരി വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൈവത്തിന് കൊടുക്കുക. തീർച്ചയായിട്ടും ദൈവം അതെല്ലാം മനോഹരമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ദൈവം സഹായിക്കും. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലോ? റെഡിയാണോ? യെസ്. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 5. ലെവൽ 5 നമ്മൾ ആക്ഷൻ റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ജെഫ് നേരത്തെ വളരെ മനോഹരമായിട്ട് മോണാക്ട് ചെയ്തു. നിങ്ങൾക്കും ഓരോരുത്തർക്കും മോണാക്ട് ചെയ്യാനുള്ള, ഓരോ ടീമിലെ ഓരോ ആൾക്കാർക്കും മോണാക്ട് ചെയ്യാനുള്ള, ആക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. നമ്മൾ അടുത്ത ഗെയിമിൽ ചെയ്യാൻ പോകുന്നത് ഡംഷ്രാക്സ് ആണ്. നിങ്ങൾ സിനിമാ പേര് പറഞ്ഞ് കളിച്ചിട്ടുണ്ടാവും അല്ലേ? സിനിമാ പേരിന് പകരം ബൈബിളിലെ കഥാപാത്രങ്ങളെയോ സംഭവങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലപ്പേരോ ആയിരിക്കും നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് കിട്ടുന്ന പേര് നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ടീം മെമ്പർ തൊപ്പി വെച്ചിട്ടുണ്ടാവും. ആ തൊപ്പിയിൽ ഉണ്ടാവും ആ പേര്. നിങ്ങളുടെ കൂട്ടുകാരനോട്, അഭിനയിക്കാൻ പോകുന്ന കൂട്ടുകാരനോട് നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഇത് ഒരു വ്യക്തിയാണോ, സംഭവമാണോ, അല്ലെങ്കിൽ ഒരു സ്ഥലമാണോ? അപ്പോൾ അയാൾക്ക് ഉറക്കെ ഉത്തരം പറയാം. സ്ഥലമാണെങ്കിൽ സ്ഥലമാണ്, വ്യക്തിയാണെങ്കിൽ വ്യക്തിയാണ്, സംഭവമാണെങ്കിൽ സംഭവമാണെന്ന് പറയാം. എന്നിട്ട് ഞാൻ സമയം പറയും. 2 മിനിറ്റ് ആണ് നിങ്ങൾക്ക് അഭിനയിച്ച് തകർക്കാനുള്ള സമയം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, അപ്പോൾ ടീം എ റെഡിയാണെങ്കിൽ പ്ലീസ് കം. ആരാണ് തൊപ്പി വെക്കാൻ പോകുന്നത്? ഓക്കെ, സ്റ്റാർ ഉണ്ടല്ലോ അല്ലേ അവനേക്ക്. ഓക്കെ, തിരിഞ്ഞു നിന്നോ, തിരിഞ്ഞു നിന്നോ. റെഡിയല്ലേ? ചോദ്യം ചോദിക്കുക, ഒരു ചോദ്യം. സ്ഥലമാണോ, വ്യക്തിയാണോ, സംഭവമാണോ? വ്യക്തി. വ്യക്തി. ഓക്കെ ഫൈൻ. ഇനി റെഡിയാണോ? ജെഫ് റെഡിയാണോ? യുവർ ടൈം സ്റ്റാർട്ട് നൗ. പ്രാർത്ഥന. വെള്ളം. പ്രാർത്ഥിക്കുമ്പോ തലയിൽ വെള്ളം ഒഴിച്ചു. ജ്ഞാനസ്നാനം. സ്നാപകയോഹനം.
തല അർത്ഥമാണ് നൃത്തം ആളെ മനസ്സിലേക്കാണ് തീരുന്നത് അഭിനയിച്ചോ കിട്ടും പുഷ്പം കുസുമം പൂവ് ചെടി വൃക്ഷം തല തല തലയുടെ പകുതി രണ്ട് വാക്കുണ്ട് ഒന്ന് സാ തലയുടെ രണ്ട് ഭാഗവും ലെഫ്റ്റ് റൈറ്റ് സാ ല ല സ ല സാല സലൂ സലൂമിനി സലൂമ സലൂമ സലൂമി 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 അത് 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 കിട്ടുക സലു സലൂമി എന്താ പറഞ്ഞത് കറക്റ്റ് അവസാനം എന്താ ഉത്തരം പറഞ്ഞത് സലൂമി ജീവേ ചെല്ല ഉത്തരം സലോമി ആണ് ആദ്യം തന്നെ അഭിനയിച്ച് കാണിച്ചു സ്നാപയോഹനാന്റെ തല വെട്ടാൻ പറഞ്ഞ ആള് രാജാവിന്റെ അല്ലേ ഓക്കെ അത് വളരെ നന്നായിട്ട് അഭിനയിച്ചവൻ കാണിച്ചു എന്നിട്ട് പക്ഷെ നമുക്ക് കിട്ടിയില്ല അല്ലേ ആളുടെ പേര് ആളെ പരിചയമുണ്ട് പക്ഷെ അത് അന്തോണി ചേട്ടന്റെ മോളാണ് ഓക്കെ ഓക്കെ സലോമി അവസാനം പറഞ്ഞു നീ എന്താ ഉദ്ദേശിച്ചത് തല പറഞ്ഞു തിരിച്ചു പറഞ്ഞു ഈ സാധനം എന്താണ് ഉദ്ദേശിച്ചത് ലോൺ 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 ലോ ലോണാ എന്റെ വീടുണ്ട് ആ ലോണ് ഉണ്ട് ഓക്കെ അതാ അതൊക്കെയാണ് അവൻ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ മലയാളത്തിലല്ല ചിന്തിക്കുക പുല്ലെന്ന് പറയുമ്പോൾ പുല്ലല്ലേ ചിന്തിക്കുള്ളൂ ഓക്കെ ടീം ബി റെഡിയാണോ യെസ് ആന്റണി ജോർജ് പ്ലീസ് കം ആരാണ് തൊപ്പി വെക്കാൻ പോകുന്നത് ആണാ ആന്റണിയാണ് ആക്കിയ നമ്മളാ അടിപൊളി തിരിഞ്ഞോ ജോർജ് വെക്കാൻ പോകുന്നു ഓക്കെ സ്ഥലമാണോ വ്യക്തിയാണോ സംഭവമാണോ Okay, your time starts now. അന്നാട്ട് അഭിനയിച്ചു കാണിക്ക് അയാൾ എന്താണ് ചെയ്തത് അയാൾ ആരായിരുന്നു അബ്രഹാം പുത്രമ്മ അബ്രഹത്തിന്റെ പുത്രമ്മ പുത്രൻ ഇസാക്ക് അഭിനയിക്കണ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ അഭിനയിക്കാനൊക്കെ എനിക്ക് മനസ്സിലാവില്ല അബ്രഹാം വൈഫ് വൈഫ് ടാബ്ലോ അല്ല അഭിനയിക്കുന്നത് രണ്ട് പുത്രൻ ഒരു രണ്ട് രണ്ട് അതാണ് അത് ഉദ്ദേശിച്ച ഹാർട്ട് പുത്രൻ ഇസ്മയിൽ ഓക്കെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ഇസ്മയിൽ യെസ് ഗുഡ് അടിപൊളി അപ്പോ പറഞ്ഞത് ക്ലിയർ ആണല്ലേ അവന് രണ്ട് രണ്ട് ആൾക്കാർ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അടുത്ത് രണ്ട് ആദ്യത്തെ ഭാര്യ അല്ലേ ശരിക്കുള്ള ഭാര്യയുടെ പേരെന്താണ് സാറ സാറ ടീം ബി ഗുഡ് ഗുഡ് എഫേർട്ട് ഗോ
ഓക്കേ ടീം സി റെഡിയാണോ യെസ് പ്ലീസ് കം ആരാണ് തൊപ്പി വെക്കുന്നത് ലയാ ഓക്കേ ആദ്യത്തെ ചോദ്യം ചോദിക്കാം ഇതൊരു വ്യക്തിയാണോ സംഭവമാണോ സ്ഥലമാണോ വ്യക്തിയാണോ സ്ഥലമാണോ സംഭവമാണോ ഓക്കെ റെഡി റെഡിയാണോ ആക്ട് ചെയ്യാൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഇയാളുമായി ബന്ധപ്പെട്ട് എല്ലാം അഭിനയിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്നാലും അവൾക്ക് അഭിനയിക്കാൻ കൂടുതൽ എന്താണ് ഇതെന്താണ് കാണിച്ചത് അഭിനയിച്ചോ രൂപ അഭിനയിക്ക് അയാളെ എങ്ങനെയാണ് ഇതൊക്കെ അഭിനയിക്കുന്നേ അവനെ ഇവള് പറഞ്ഞോട്ടെ അത് പറയും ഈ സമയം കുറവാണ് വേഗം 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 സമയം തീരാമോൾ വേഗം അഭിനയിച്ചു അവസാനം പാമ്പിനെ കാണിച്ച് ആദത്തിന്റെ പേര് പറഞ്ഞു അവള് ആദ്യം പറഞ്ഞില്ല എങ്ങനെയാ ആദ്യത്തെ ഇതൊക്കെ കാണിച്ചപ്പോ ആരാ പറഞ്ഞത് ഈശോ ആണ് ഈശോ കുമ്പം മീശയും കൊണ്ടാണ് നടക്കുന്നത് ആദ്യത്തെ പുരുഷനെന്നാണ് അവളെ കാണിച്ചത് ആദ്യം മുടി കാണിച്ച് പിന്നെ പുരുഷൻ കാണിച്ച് അല്ലേ എവിടെയാണ് എടാ കൊച്ചി തന്നെയാണാ ഇവിടേക്ക് വാ ഓക്കെ അങ്ങനെ അവസാനം പാമ്പിനെ കാണിച്ച ആദം എന്നുള്ള പേര് പറയിപ്പിച്ചു ടീം സി വെരി ഗുഡ് അപ്പോൾ ആക്ഷൻ റൗണ്ട് അങ്ങനെ ആൾക്കാർ തകർത്തു നന്നായിട്ട് അഭിനയിച്ചു നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആന്റണി ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആന്റണി വളരെ നന്നായി മൂന്ന് ടീം അംഗങ്ങൾക്കും പോയിന്റ് കിട്ടുകയാണ് ഓക്കെ ലെവൽ ഫൈവ് അവസാനിക്കുമ്പോൾ ടീം എയും ടീം ബിയും ടീം സിയും വിൻ ചെയ്തിരിക്കുകയാണ് കൺഗ്രാറ്റുലേഷൻസ് ലെവൽ ഫൈവ് വിൻ ചെയ്യുമ്പോൾ ടീം എയ്ക്കും ടീം ബിക്കും ടീം സിക്കും ലഭിക്കുന്നത് 130 പോയിന്റ് വീതമാണ് സൂപ്പർ ഇനി ഒരു ലെവൽ കൂടി ബാക്കിയുണ്ട് ലെവൽ സിക്സ് അപ്പൊ ഈ ലെവൽ സിക്സിൽ വിൻ ചെയ്യുന്ന ആൾക്ക് 150 പോയിന്റ് ആയിരിക്കും കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും അത് വിൻ ചെയ്യുന്ന ആളായിരിക്കും നമ്മുടെ ഈ എപ്പിസോഡിലെ വിജയമായിട്ട് വരിക ഓക്കെ അപ്പോ ട്രൈ യുവർ ബെസ്റ്റ് ഓക്കെ തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ് ലെവൽ സിക്സ് ലെവൽ സിക്സിൽ വളരെ രസകരമായിട്ടുള്ള കളിയാണ് ലെവൽ സിക്സില് നമ്മള് യേശുവിന്റെ അടുക്കലേക്ക് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് നമ്മുടെ വഴി നമ്മളുടെ അടുക്കലേക്ക് യേശുവിന്റെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നാല് ഗോലിയുണ്ട് നാല് ഗോലിക്ക് യേശുവിന്റെ അടുക്കലേക്ക് എത്തണം യേശുവിന്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് കുറെ കുഴികളുണ്ട് ഈ കുഴികളിലൊന്നും വീഴ്ത്താതെ യേശുവിന്റെ അടുത്ത് കറക്റ്റായിട്ടുള്ള വഴികളിലൂടെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് അപ്പോ ജീവിതത്തിലും ഇതുപോലെ നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനുള്ള ദൈവകൃപ ലഭിക്കാനും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം റെഡിയാണോ
അപ്പോ നിങ്ങളുടെ ടീമിലെ ഒരാൾക്ക് ഈ ഗെയിം കളിക്കാം, ഒരാൾക്ക് ഇവിടെ നിന്നുകൊണ്ട് കുഴിക്കുള്ള സ്ഥലങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഗോലി പോയ അടുത്ത ഗോലി എടുത്ത് കളിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഷിമേ, റെഡിയാണോ? പ്ലീസ് കം. ഞാൻ പറഞ്ഞിട്ട് മാത്രം കളി ആരംഭിക്കാം. റെഡിയാണോ? Your time starts now. Yes. Control, control, control. അടുക്കലേക്ക് പോണ്ടാ. ശരി. Good, good. Good, good. Very good. Superb. No, no. Oi. Yeah. Wow. Superb. Superb. TV. ടീം എ ഇട്ടിട്ടുള്ള അതേ ആവേശത്തിൽ വന്ന് നമുക്ക് ഈശോയുടെ അടുത്തേക്ക് ഈ ഗോൾ എത്തിക്കാം. റെഡി? റെഡിയാണ് ജോർജ്? റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. രണ്ട് മിനിറ്റ് നാല് ഗോലി. യെസ് യെസ്. കൺട്രോൾ, കൺട്രോൾ. കുഴി വീഴാതെ കൺട്രോൾ. കൺട്രോൾ, കൺട്രോൾ, കൺട്രോൾ. പതുക്കെ പതുക്കെ പതുക്കെ. യെസ് 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 യെസ്. അവിടെ കുഴി വീഴരുത്. വീഴല്ലേ. കൺട്രോൾ, കൺട്രോൾ. ഓക്കെ. Yes, yes, yes. Kuri, kuri. Parnu udukka, Sony. Yes. Yes, 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 yes. Kuri inde. Come on, come on, come on, come on, come on, come on. Kuri, kuri. Yeah, good, 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 George. അപ്പോ ടീം എയും ടീം ബിയും ഈശോയുടെ അടുത്തേക്ക് ഗോലി എത്തിച്ചു. നിങ്ങൾക്കും അതേ ആവേശത്തില് നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടെ പ്ലീസ് കം. ഇവിടെ നിന്നിട്ട് കറക്റ്റ് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഓക്കെ, റെഡിയാണോ? ഓക്കെ, എങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നാ. Control. Yes, come on, come on, come on. Control, control, slowly. Yeah, good, good. Good, very good, very good, very good. Go well, Kuri. Yeah. Come on, come on, come on, come on. Yeah. Control slowly. Yeah. Yes! Super! വാക്കുകളിൽ എനിക്ക് വന്നില്ല, വാക്കുകളൊന്നും വന്നില്ല എനിക്ക്. ജെയിൻ വളരെ നന്നായി, വളരെ നന്നായിട്ട് ചെയ്തു, വളരെ കൺട്രോൾ ചെയ്തു ചെയ്തു.
ഫസ്റ്റ് ടൈം ആണ് ജീസസ് ആൻഡ് മീ പ്ലേ ചെയ്യുന്ന ഈ ഗെയിം, ഈ ലെവൽ മൂന്ന് ടീമുകളും വിൻ ചെയ്യുന്നത്. സൂപ്പർ. ജീസസ് ആൻഡ് മീ എന്നുള്ള ഈ ഗെയിം ഇവിടെ അവസാനിക്കുമ്പോൾ ടീം എയും ടീം ബിയും ടീം സിയും വിൻ ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ലെവൽ സിക്സ് അവസാനിക്കുമ്പോൾ ടീം എയും ടീം ബിയും ടീം സിയും വിൻ ചെയ്തിരിക്കുകയാണ്. അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 150 പോയിന്റ്സ് ആണ് അവർക്ക് ഈ ലെവലിൽ ലഭിക്കുന്നത്. സൂപ്പർ. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലും കഴിയുമ്പോൾ നമ്മൾ ടീം അംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നെഹ്റു നഗർ കുരിയച്ചിറ സെന്റ് പീറ്റേഴ്സ് ചേർച്ചിൽ നിന്ന് വരുന്ന ഷെറിൻ ജോസഫും ജെഫ് ജോജിയും അടങ്ങിയിട്ടുള്ള ടീം എയ്ക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 390 പോയിന്റ്സ് ആണ്. ഗുഡ് ജോബ്, ഗുഡ് വർക്ക്, സൂപ്പർ. ചേർത്തല വെള്ളിയറ സെന്റ് സേവിയേഴ്സ് ചേർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജോർജ് ഡാനി ആൻഡ് ആന്റണി ഡാനി എന്നിവരടങ്ങിയിട്ടുള്ള ടീം ബിക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 440 പോയിന്റ്സ് ആണ്. സൂപ്പർ. നോർത്ത് ഇടക്കൊച്ചി സെന്റ് മേരീസ് ചേർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജെയിൻ കാമൽ ആൻഡ് ലയ ഷാജി എന്നിവരടങ്ങിയിട്ടുള്ള ടീം സിക്ക് ലഭിക്കുന്നത് 400 പോയിന്റ്സ് ആണ്. സൂപ്പർ. ടീം ബി ആണ് ഇന്നത്തെ ഈ എപ്പിസോഡിലെ വിജയി. കൺഗ്രാറ്റുലേഷൻസ്. തിയോഫനി ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155333. പിൽഗ്രിമേജ് കണ്ടക്ടഡ് ബൈ യൂത്ത് സ്മാർട്ട് ട്രാവൽസ് എറണാകുളം. ഈ സൂപ്പർ മത്സരത്തിന്റെ വിജയികൾക്ക് തിയോഫനി ഗെയിം ഷോയുടെ വക ഒരു മൊമെന്റ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഗെയിം ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്തയാഴ്ച പുതിയ കളിക്കാരും പുതിയ കളികളും പുതിയ കഥകളും ഒക്കെയായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ. Your time starts now.